ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ എഗ്ഷെല്ലിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ എഗ്ഷെല്ലിൽ കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്ലൂ ആണ് വേണ്ടത്. പിന്നെ അതുപോലെ ഒരു പേപ്പർ ടിഷ്യൂം കൂടെ വേണം. ഇനി ആ ടിഷ്യൂ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ മതി കേട്ടോ, ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ എഗ്ഷെല്ലിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ആ എഗ്ഷെല്ലിൽ മുഴുവനായിട്ട് ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എഗ്ഷെല്ല് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്രീപ്പ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ക്രീപ്പ് പേപ്പറിന് തന്നെ ഫിനിക്സ് പേപ്പർ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതുപോലെ റോളായിട്ട് വരുന്ന ക്രീപ്പ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വലിയൊരു ഷീറ്റായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വലിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ട് മൂന്ന് ലെയറായിട്ട് മടക്കി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ സ്ക്വയർ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരേ സൈസിൽ തന്നെ വരാൻ നോക്കുക. പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മുകൾക്കായിട്ട്. എന്നിട്ട് അതിൽ ഗ്ലൂവും കൂടെ ആക്കിയിട്ട് എഗ്ഷെല്ലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പെയിൻറ്റിങ് ബ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല, അതുപോലത്തെ എന്തെങ്കിലും ആയാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം തീരെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ആ എഗ്ഷെല്ല് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ വേറെ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അതുപോലെ കളർ പേപ്പർ വെച്ചിട്ടും വൈറ്റ് പേപ്പർ വെച്ചിട്ടൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഗ്ഷെല്ല് വെച്ചിട്ട് അതുപോലെ വേറെയും കുറേ ഫ്ലവേഴ്സും ക്രാഫ്റ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ പോയി കണ്ട് നോക്കണേ. പിന്നെ ഈ ഒരു ഫ്ലവർ എഗ്ഷെല്ല് വെച്ചിട്ടൊന്നും ആരും അങ്ങനെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ ഞാനൊരു പകുതി ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് ആയാലും മതി കേട്ടോ, അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ പേപ്പറിൽ ഒരുപാട് ഗ്ലൂ ആക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആ എഗ്ഷെല്ലിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഫ്ലവറിൻ്റെ സ്റ്റിക്കൊക്കെ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ആ ഫ്ലവറിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പേപ്പർ നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതുപോലെ ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും വേണം, അതുപോലെ ഒരു കമ്പിയും വേണം. ആ ബോട്ടിലിൻ്റെ ക്യാപ്പിന് ഞാൻ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പീൻ്റെ ഒരറ്റം ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇനി ആ കമ്പിനെ ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഒക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം മാത്രം നിങ്ങൾ എഗ്ഷെല്ല് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ആ കമ്പി നന്നായിട്ട് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ എഗ്ഷെല്ല് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ എഗ്ഷെല്ലിൻ്റെ വൈറ്റ് വരുന്ന ആ ഭാഗം ഈ ക്രീപ്പ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വീതിയുള്ള പേപ്പർ വേണം എടുക്കാൻ. ആ ബോട്ടിലിൻ്റെ ക്യാപ്പും കൂടെ ഇത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി താഴോട്ട് ആ എക്സ്ട്രാ വരുന്ന ആ ഭാഗം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പിരിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ലീവ്സുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീപ്പ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് ആ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കളർ വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പം എഗ്ഷെല്ലിൽ വെച്ച് ചെയ്തതാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതാരും ചെയ്യാത്തൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് പോയി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ട്രൈ പിക്ചേഴ്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കൂ. അപ്പോൾ ടീച്ചേഴ്സ് കാർഡാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. ഹൈഫ സിറാജ് ഫ്രം തലശ്ശേരി, അമേഘ തൃശ്ശൂര് വലപ്പാട്, അൻസില ആലപ്പുഴ, ഫാത്തിമ നഹ്ല ഉള്ളിയേരി, ആയുഷി കോഴിക്കോട് വട്ടോളി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.